പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേ പറയും, ഞാൻ നിന്നതല്ല, എന്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 നവംബർ മാസം 2-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനവധി പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഒരു നന്മയ്ക്കും കുറവ് വരുത്താത്ത ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, 34-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശ്വസിച്ചിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഈ മാസത്തിന്റെ ആരംഭം മുതൽ ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ, ഒരു നന്മയ്ക്കും കുറവില്ലാതെ വിശ്വസിക്കുന്നവരെ മുൻപോട്ട് നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 23-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ യേശു നമ്മളൊരു വലിയ പ്രോമിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആകെയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. 32-ാമത്തെ വാക്യം പറയുന്നു, ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ഒരു വലിയ പ്രോമിസ് ആണ് ഇവിടെ കാണുന്നത്. എനിക്കും നിങ്ങൾക്കും ഒരു വലിയ പിതാവുണ്ട്. അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി സാധിപ്പിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ സങ്കീർത്തനം 111-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നു, തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ഈ വാക്യത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അതേപോലെ അവന്റെ നിയമത്തെ അവൻ ഒരിക്കലും മറക്കുന്നില്ല. വിശ്വസിക്കാമോ, ആശ്രയിക്കുന്ന ഒരു ഭക്തനും ലജ്ജിച്ചു പോകുകയില്ല. ഏലിയാവിനെ കാക്കയച്ച് പോഷിപ്പിച്ച ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ അവർക്ക് വേണ്ട ആഹാരം കൊടുത്ത ഒരു വലിയ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചൊറന്നിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താതെ എൻ്റെ കർത്താവിനെ മുൻപോട്ട് നടത്തുക തന്നെ ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞാൽ 37-ാം സങ്കീർത്തനം 25-ാമത്തെ വാക്യം, ഞാൻ ബാലനായിരിക്കുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇതാ സങ്കീർത്തനക്കാരൻ പറയാം, ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ വൃദ്ധനായിത്തീരുന്നു, എന്നാൽ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ആശ്രയിക്കാമെങ്കിൽ നമ്മെ അനുദിനം കരം പിടിച്ച് മുമ്പോട്ട് നടത്തുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 34-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിലേക്ക് കൂടെ വരാം, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. യഹോവയിൽ ആശ്രയിക്കുന്ന ഭയപ്പെടുന്ന ഭക്തന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. എങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്നതിനായി നന്ദി. ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ഓരോ മക്കളുടെയും കുറവുകളെ അങ്ങ് പരിഹരിക്കുന്നതിനായി നന്ദി. ആവശ്യങ്ങളുടെ വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നതിനായി നന്ദി. പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങളങ്ങ് പരണമേപ്പ. ഒരുമിച്ച് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.